കഥാനായിക. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. എനിക്ക് ജീവിക്കണം. സൂര്യനാരായണൻ എന്ന ഐഡന്റിറ്റി കളഞ്ഞ് രാഹുൽ മാധവ് എന്ന നിന്റെ ഐഡന്റിറ്റിയിൽ എനിക്ക് ജീവിക്കണം. അതിന് ഒരു മാർഗമേ ഉള്ളൂ, നീ ഇല്ലാണ്ടാവണം. നിന്നെ കൊല്ലണം. ഞാൻ വിളിച്ചപ്പോ നീ കരുതിയില്ലല്ലേ മരണത്തിലേക്കുള്ളൊരു പോക്കാണെന്ന്. സോറി ഡിയർ, എനിക്ക് വേറെ ഒരു മാർഗവുമില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കണം. അതെനിക്ക് നേടണമെങ്കിൽ നീ മരിച്ചേ മതിയാവൂ. നീ മരിച്ചാലും ജീവിക്കും എന്നിലൂടെ. നീ ക്ഷമിക്കണം, നിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ. ബൈ ബൈ ബ്രദർ. സൂര്യന്റെ കാറാണല്ലോ, അപ്പൊ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. സൂര്യ, 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 എന്ത് പറ്റി സൂര്യ? സൂര്യ, അയ്യോ സൂര്യ, സൂര്യ, കണ്ണു തുറക്ക സൂര്യ, സൂര്യ, ബ്ലഡ്, സൂര്യ. സൂര്യനാരായണനാണെന്ന് കരുതി ജൂലി എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ഏകദേശം 1 വർഷം തടവിൽ വെച്ച് എന്നെ ചികിത്സിപ്പിച്ചു. അത് അബോധത്തിന്റെ നാളുകളായിരുന്നു. പ്രപഞ്ചത്തിലെ ഒരു വെറും തന്മാത്ര പോലെ, ആരാണെന്ന് എന്താണെന്നും അറിയാത്ത അവസ്ഥ. ഒരുതരം ഗർഭാവസ്ഥയിൽ. ആ കണക്കിൽ നോക്കിയാൽ ജൂലി എന്റെ അമ്മയുടെ സ്ഥാനത്താണ് ലിച്ചു. അതൊന്നും കേൾക്കാൻ പോലും എനിക്ക് ശക്തിയില്ല രാഹുൽ. ജൂലി എന്നെ കൊണ്ടുപോകുമ്പോ സൂര്യനാരായണൻ നെടുമ്പരേക്കിലേക്ക് പോയി കാണണം. അവിടെ ചെന്ന് ഞാനായി പകർന്നാടാനായിരുന്നു അയാളുടെ ഉദ്ദേശം. പക്ഷെ മറ്റാരോ അയാളെ തീർത്തു. കൊന്നതാരായാലും അവർ തേടി വന്നത് എന്നെയായിരുന്നു. ഞാനാണെന്ന് കരുതിയ അവർ അവനെ ഇല്ലാതാക്കിയത്.